12,700 ദിർഹംസിന് ഒരു ടെക്നിക്കൽ സർവീസസിന്റെ ലൈസൻസ് ദ പാൽസ് ബിസിനസ് ഹബ് ഇപ്പൊ തരികയാണ്. ഇത് ഈ ഒരു പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ടെക്നിക്കൽ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട്. ഇപ്പം ഈ ഒരു ലൈസൻസിനകത്ത് ഏതാണ്ട് 10 ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ AC വർക്ക്സ് ആണെങ്കിലും പെയിന്റിംഗ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഇലക്ട്രിക്കൽ വർക്ക്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. ഇവർ രണ്ടുപേരെ നിങ്ങൾക്കറിയാം, മാജിദ് ഭയ്യ പലതവണ കണ്ടിട്ടുണ്ട്, മുസാഫറും ആ കൂട്ടത്തിൽ പലതവണ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ്ട് 16,000-15,000 വരുന്ന ഒരു ടെക്നിക്കൽ സർവീസസിന്റെ ലൈസൻസ് ആണ് നമ്മളിപ്പോ 12,700 കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് 10 ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ്? അതിൽ നമുക്ക് ഒരു പാർട്ണർ വിസ വരും, അതായത് ഒരു ഇൻവെസ്റ്റർ വിസ, അതിൽ മെഡിക്കൽ ID, സ്റ്റാമ്പിംഗ് എല്ലാതും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 10 ആക്ടിവിറ്റീസ്, ഈ ടെക്നിക്കൽ സർവീസിൽ ചെയ്യാവുന്ന 10 ആക്ടിവിറ്റീസ് ഇതിൽ ആഡ് ചെയ്യും, പ്ലസ് സ്പോൺസർഷിപ്പും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അതിനകത്ത് എമിറേറ്റ്സ് ID, വിസ സ്റ്റേറ്റസ് ചേഞ്ചും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു ഓഫർ പ്രൈസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അത് മാത്രമല്ല, നമ്മൾ ഒരു ഇൻവെസ്റ്റർ വിസയും കൊടുക്കുന്നുണ്ട്. ഒരു 2-year ഇൻവെസ്റ്റർ വിസ നമ്മൾ വേറൊരു ഓഫർ കൂടി ചെയ്യുന്നുണ്ട്. അതിന് 6,800 ആണ് വരുന്നത്. 6,800 ദിർഹംസിന് നമ്മൾ 2-year ഇൻവെസ്റ്റർ വിസ കൊടുക്കുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ലൈസൻസിൽ, പ്രൊഫഷണൽ ലൈസൻസിനകത്ത് നമ്മൾ 2-year ഇൻവെസ്റ്റർ വിസ. ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഏത് ഏജിലുള്ളവർക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് മാത്രമല്ല, ഇവരുടെ എല്ലാ സർവീസ് ചാർജസും ഒരു 50% ഓഫ് നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ഈ എല്ലാം ഈ പെരുന്നാളിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സർവീസസ് ഇവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കമ്പനി ഫോർമേഷൻസ് ആണെങ്കിലും വിസ സർവീസസ് ആണെങ്കിലും ഇനി ട്രാൻസ്ലേഷൻസ് ആണെങ്കിലും വെർച്വൽ ഓഫീസസിന്റെ കാര്യങ്ങളാണെങ്കിലും കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇപ്പൊ വന്നോണ്ടിരിക്കാണ്, അപ്പൊ അതിനും നമ്മളൊരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് സർവീസ് ചാർജിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഇനിയിപ്പത് കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ വരും എല്ലാവർക്കും. അതെ, അപ്പൊ അതിനും വേണ്ട ഇൻസ്ട്രക്ഷൻസും നമ്മൾ ഇവിടുന്ന് ചെയ്ത് കൊടുക്കും. സർവീസ് ചാർജിൽ നമ്മളൊരു ഡിസ്കൗണ്ടും അവർക്ക് ചെയ്യും. ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യം മാത്രമല്ല, വാറ്റിന്റെ കാര്യങ്ങളും ഉണ്ട് അല്ലെ. ഇത് അന്നയാണ്, അന്നയും ഇത് അബ്ദുള്ളയാണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ഇവിടെ ഉണ്ടാവുന്ന ആൾക്കാരാണ്. ഇവര് മാത്രമല്ല, ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടാവും. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ അതിന്റെ എല്ലാ മറുപടികളും അതുപോലെ എന്താണ് അഡ്വൈസ് എന്നുള്ളതും തരും. അന്ന ഈ വാറ്റ് ഫയലിംഗിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്കിപ്പം വാറ്റ് ഫയലിംഗും അതേപോലെ തന്നെ ഫൈൻ റെഡ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ തന്നെ വാറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അങ്ങനെ ഫൈൻ റെഡ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നത് നമുക്ക് ഫുൾ ക്ലിയർ ചെയ്യും, ക്ലിയർ ചെയ്ത് കൊടുക്കാം. വാറ്റ് സർവീസ്, വാറ്റുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അത് ക്ലിയർ ചെയ്ത് തരും അല്ലേ. അപ്പൊ 12,700 ദിർഹംസിന് ഒരു ടെക്നിക്കൽ സർവീസസിന്റെ ലൈസൻസും അതുപോലെ 6,800 ഒരു ഇൻവെസ്റ്റർ വിസയും, അത് രണ്ടുമാണ് ഇപ്പൊ ഇവിടെ ഒരു ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത്. നമുക്കൊരു നമ്പർ കൊടുത്തോടെ വിളിക്കാനുള്ള? 0529420092000. എളുപ്പമാണ് ഓർത്തിരിക്കാൻ. അതെ, പിന്നെ അതുപോലെ വേറൊരു നമ്പറും കൂടി 0529460000. ഓ, എല്ലാം 1000 എൻ്റെ എന്ന നമ്പേഴ്സ് ആണ് അല്ലേ. സീറോ. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്താലും ഇവിടെ അറ്റൻഡ് ചെയ്യുമല്ലോ. അപ്പൊ വാട്സ്ആപ്പ് ചെയ്യോ ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി നമുക്ക് 16,000-15,000 ഒക്കെ വരുന്ന ഒരു ലൈസൻസ് ആണ് ഇപ്പൊ 12,700 പാൽസ് ബിസിനസ് ഹബ്ബ് തരുന്നത്. വേറൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, ഇപ്പൊ നാട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ പ്രൈസ് തന്നെ ആവോ അതോ കൂടുമോ കുറയുമോ? ഇതിൽ എങ്ങനെ വെച്ചാൽ, നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ മുമ്പ് ഇവിടെ വന്നു പോയവരോ അതായത് വിസയിലുള്ളവരോ ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോൾ അത് യൂസർ അപ്രൂവ് ആവുകയാണെങ്കിൽ അവര് വേറെ വിസിറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വിസ അയച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈ ചെയിൻ സ്റ്റാറ്റസിന്റെ ക്യാഷ് നമുക്കൊരു 675 കുറയാണ് ചെയ്യും. ഓ, 675 ദിർഹംസ് വീണ്ടും കുറയും. അപ്പൊ ഏതാണ്ട് 12,000 ആ റേഞ്ചിൽ വരും അല്ലെ. അപ്പൊ നാട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിലും ഈ വിസ എടുത്ത് വരാം എന്നാണ് പറയുന്നത്. ഇതില് 675 ദിർഹംസ് വീണ്ടും കുറയും. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈവൻ മെട്രോയിൽ തന്നെ വരാം. മെട്രോ തൊട്ടടുത്താണ് ഡാബ്സ മെട്രോ സ്റ്റേഷൻ അല്ലെ. എക്സിറ്റ് 2 ഇറങ്ങിയിട്ട് ഒമാൻ ഹൗസ് ബിൽഡിംഗ്, ഒമാൻ ഹൗസ് ബിൽഡിംഗ് അവിടെയാണ്. പോകുമ്പോ തന്നെ നമുക്ക് കാണാം പാൽസ് ബിസിനസ് ഹബിന്റെ ഈ ഒരു ബോർഡ്.